നമസ്കാരം, ഞാൻ ദീപ ജോസ്. മലിനീകരണ നിയന്ത്രണ ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ബ്രഹ്മപുരം മാലിന്യം തീപിടുത്തത്തെ തുടർന്നുണ്ടായ വിഷയങ്ങൾ പരിഗണിക്കവെയാണ് കോടതി മലിനീകരണ നിയന്ത്രണ ബോർഡിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത്. ഖരമാലിന്യ സംസ്കരണത്തിലെ എല്ലാ നിയമങ്ങളും ബ്രഹ്മപുരത്ത് ലംഘിക്കപ്പെടുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. ബ്രഹ്മപുരം തീപിടുത്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ പരാമർശം. പ്ലാന്റ് നടത്തിപ്പുകാർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് കോടതി ചോദിച്ചു. കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ചുമതലപ്പെട്ടവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികളും നഷ്ടപരിഹാരം അടക്കം ഈടാക്കുമെന്ന് ബോർഡ് മറുപടി നൽകി. എന്നാൽ നഷ്ടപരിഹാരം വാങ്ങി ബാങ്കിലിട്ടാൽ ജനങ്ങൾ സഹിച്ചതിന് പരിഹാരമാകുമോ എന്ന് കോടതി ചോദിച്ചു. ചൊവ്വാഴ്ച മുതൽ ഈ കോടതിയിൽ നടക്കുന്നത് എന്താണെന്ന് ജനങ്ങളെ അറിയിക്കാൻ പോവുകയാണെന്ന് കോടതി അറിയിച്ചു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് നടത്തിപ്പിൽ കൊച്ചി കോർപ്പറേഷനും സർവീസ് ഓപ്പറേറ്ററും തമ്മിലുള്ള കരാറിന്റെ പകർപ്പ് ഹാജരാക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 7 വർഷമായി ബ്രഹ്മപുരത്തെ മാലിന്യ നീക്കത്തിനും സംസ്കരണത്തിനും ചെലവാക്കിയ തുക എത്രയാണെന്ന് സെക്രട്ടറി അറിയിക്കണമെന്നും കോടതി പറഞ്ഞു. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പ്രവർത്തനം സർക്കാർ നേരിട്ട് നിരീക്ഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം കൊച്ചിയിലെ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെട്ടുവെന്ന് എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് പറഞ്ഞു. തീ അണയ്ക്കുന്നതിന്റെ 95% പ്രവർത്തനങ്ങളും പൂർത്തിയായി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്നും കളക്ടർ കോടതിയെ അറിയിച്ചു.